بسم الله الرحمن الرحيم ും തീരാത്ത ആർത്തി അത് അല്ലാഹു നിനക്ക് തരുമെന്ന് മുത്തുനബി പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, പലർക്കും പണത്തിനോട് വല്ലാത്ത മോഹമാണ്. ഹലാലും നോക്കൂല, ഹറാമാണോ ഹലാലാണോ, എങ്ങനെയും പണമുണ്ടാക്കിയാ മതി, അത് പിടിച്ചു പറിച്ചിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടാകട്ടെ, എന്തിനാ കന്യാകുളങ്ങര പള്ളിയിലെ ഇമാമ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ ഉസ്താദ് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോ പുറകിലിരുന്നിട്ട് ആമീൻ പറയുന്ന വാപ്പയുടെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നത് കാരുണ്യയുടെ ലോട്ടറിയാണ്. കാരണം പെട്ടെന്ന് പണക്കാരനാകാ, പണത്തിനെ വല്ലാതെ സ്നേഹിക്കുന്ന മുസ്ലിമേ വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ, ഹറാമായ പണം വേണ്ട കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കന്യാകുളങ്ങരയിലെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് രണ്ട് പാപങ്ങൾ ചെയ്യുന്നുണ്ടോ, നിന്റെ ആയുസ് റബ്ബ് വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, ഈ പറയുന്ന രണ്ട് പാപങ്ങൾ നിന്റെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ഈ പള്ളിപ്പറമ്പിലൊരു കുഴിയെടുത്തിട്ടോ, ഈ പള്ളിപ്പറമ്പിലൊരു കുഴിയെടുത്തിട്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പണത്തിനെ വല്ലാതെ സ്നേഹിക്കുന്ന പെങ്ങള്, പണത്തിനോട് ആർത്തി കാണിക്കുന്ന പെങ്ങള്, ഭർത്താവിന്റെ ഏത് തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്ന പെങ്ങള്, ചില പെണ്ണുങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാ. പൊന്നുമോളെ, ഈ പറയുന്ന സ്വഭാവം നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടെങ്കിലും നിന്റെ ഭർത്താവിനെ നന്നാക്കിക്കോ, ഇല്ലെങ്കിൽ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആയുസ് കുറച്ചു കളയുന്ന പാപമാ, ആയുസ് കുറച്ചു കളയുന്ന പാപമാ. മുത്തി നബിയോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, ആ പാപം ഏതാണ് നബിയേ, ആ പാപം ഏതാണ് നബിയേ. അല്ലാന്റെ റസൂല് പറയുകയാണ്, അല്ലാന്റെ റസൂല് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീടിന്റെ അകത്ത് ഹറാമായ പൈസയുണ്ടോ, പലിശ പൈസയുണ്ടോ, അല്ലാഹുവേ പലിശ പൈസയുണ്ടോ, ലോട്ടറിയുടെ പൈസയുണ്ടോ, മോഷ്ടിച്ച പൈസയുണ്ടോ, അല്ലാഹുവേ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയ പണം നിന്റെ വീടിന്റെ അകത്തുണ്ടോ, നിന്റെ ആയുസ് റബ്ബ് വെട്ടിച്ചുരുക്കുമെന്ന് അദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ല നിനക്ക് തരൂലടാ, അത് തിന്നാനും സുഖിക്കാനും നിന്നെ അല്ല ഇവിടെ വെക്കൂല, നിന്നെ നേരത്തെ കൊണ്ടുപോകുമെന്ന് മുത്തുനബി പറയുമ്പോ കന്യാകുളങ്ങരയിലെ പെങ്ങള്, സ്വർഗം വേണമെന്ന് കൊതിക്കുന്ന പെങ്ങള്, സ്വർഗം വേണോ മോളെ, തലകുത്തി നിൽക്കേണ്ട കാര്യമില്ല, നിനക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നടന്നു പോകുന്ന ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചിട്ട് മുത്തുനബി പറഞ്ഞു, സഹാബ ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാട്. സഹാബത്തെ മുത്തുനബിയുണ്ടല്ലോ, സഹാബി വനിതകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. ആരാ നബിയേ, ആരാ നബിയേ, ആ നടന്നു പോകുന്ന പെണ്ണാണെന്ന് ലോകത്തിന്റെ നേതാവ് കാണിച്ചു കൊടുക്കുമ്പോ സഹാബി വനിതകൾ ഇറങ്ങി ഓടുകയാണ്. വിറക് വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പെണ്ണുങ്ങൾ ചോദിക്കുകയാ, അല്ലാന്റെ റസൂല് പറഞ്ഞു നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്, എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്, എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ. പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, എനിക്ക് അല്ലാഹു സ്വർഗം തരാനുള്ള കാരണം എന്തെന്നറിയുമോ, രാവിലെ ജോലിക്ക് വേണ്ടി എന്റെ ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഈ പെണ്ണ് ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ, അല്ലാഹുവേ കന്യാകുളങ്ങരയിലെ മാർക്കറ്റിലേക്ക് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേരം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാം
ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ, ഹറാം വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിറക് വെട്ടുകാരന്റെ ഭാര്യ പറയുന്നത് അതായിരുന്നു, ഹറാമ കൊണ്ടുവരരുത്, ഹറാമ കൊണ്ടുവരരുത്. അതുകൊണ്ടാണ് റബ്ബേ സ്വർഗം കൊടുത്തതെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തിനാ പണത്തിനോട് പ്രാർത്ഥന.